വെൽക്കം ടു ചിൻസസ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോണത് ഒരു അടിപൊളി വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വാൾ ഹാങ്ങിങ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എ ഫോർ ഷീറ്റ് വേണം, അതുപോലെ തന്നെ നമ്മളുടെ സ്കെച്ച് പെന്നും വേണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു ചെറിയൊരു പാക്കറ്റാണ്. അപ്പോൾ അതിൽ 12 ഷെയ്ഡ്സ് ആണ് കേട്ടോ ഉള്ളത്. ഇനി നമുക്ക് എ ഫോർ ഷീറ്റിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡ് പീസ് വേണം. അപ്പോൾ 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഒരു 22 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ വിഡ്ത്ത് 10 സെൻറ്റിമീറ്ററും വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ ലെങ്ത്ത് ഒക്കെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. വിഡ്ത്തായാലും അതൊക്കെ നമ്മുടെ ചോയ്സിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തുക. എന്നിട്ട് ഞാൻ 4 സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് എ ഫോർ ഷീറ്റ് അതിൽ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒട്ടിച്ചെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, ചുളിവുകളൊന്നും ഇല്ലാതെ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുഴുവനായിട്ടും ഗ്ലൂ അപ്ലൈ ചെയ്യാത്തത്. ഇനി നമുക്ക് 4 സൈഡിൽ നിന്നും ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് നീറ്റായിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ 4 നല്ല നീറ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സ്കെച്ച് പെൻ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കോട്ട്സ് പോലെയോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു വെൽക്കം ടു അവർ ഹാപ്പി ഹോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഡ്സാണ് എഴുതി കൊടുക്കാനായിട്ട് പോണത്. അപ്പോൾ അതൊരു ബ്ലാക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് പോസിറ്റീവ് വൈബ് കിട്ടുന്ന എന്ത് വേർഡ്സ് വേണമെങ്കിലും എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ ഗൂഗിളിലൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കോട്ട്സ് ആയിട്ടോ വേർഡ്സ് ആയിട്ടോ ഒക്കെ കിട്ടും. അപ്പോൾ അതിൽ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളതൊന്ന് സെലക്ട് ചെയ്തിട്ട് എഴുതി കൊടുക്കാം. അങ്ങനെ നമ്മൾ വേർഡ്സൊക്കെ എഴുതി ഡാർക്കാക്കി ഭംഗിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എഴുതിയിട്ടുള്ള ആ ഒരു വേർഡ്സിൻ്റെ ചുറ്റും നമ്മളൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് നമുക്കത് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള കുറേ പൂക്കളും അതുപോലെ തന്നെ ലീവ്സും എന്താണോ കുട്ടികൾക്ക് വരയ്ക്കാൻ ഇഷ്ടമുള്ളത് അതൊക്കെ നമുക്ക് വരച്ച് കൊടുക്കാം. ഫ്രൂട്ട്സ് ആയിട്ടാണോ ഏതാണോ ഇഷ്ടം അതുപോലെയൊക്കെ കൊടുക്കാം കേട്ടോ. കുട്ടികൾക്ക് വരയ്ക്കാൻ അറിയുന്ന രീതിയിൽ വരച്ചെടുക്കുക. അപ്പോൾ ഇതിന് കാര്യമായിട്ട് വരയ്ക്കാനും കൂടെ അറിയണമെന്നില്ല. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ വരയ്ക്കുന്ന അതേപോലുള്ള പൂക്കളും ലീവ്സും പിന്നെ കുറച്ച് ട്രയാങ്കിൾസ് അങ്ങനെയൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പല കളേഴ്സിലായിട്ട് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം.
അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കും ഫ്ലവേഴ്സും കാര്യങ്ങളൊന്നും വേണ്ടാന്നുള്ളവർക്ക് കുറച്ച് കുറയ്ക്കാം, ഇനിയിപ്പോൾ കൂടുതൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഇനി നമ്മൾ ബോർഡർ കൊടുക്കുകയാണ്. അപ്പോൾ സ്കെച്ച് പെൻ വെച്ചിട്ട് തന്നെ നമ്മൾ ബ്ലാക്ക് ആണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ബോർഡറും കൂടെ കൊടുക്കുമ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ള ഒരു വേർഡ്സ് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ദേ നമ്മൾ നാല് പീസിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഡിസൈൻസ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് നമ്മളുടെ സിലിണ്ടറിക്കൽ ഷേപ്സും അതുപോലെ തന്നെ ജിയോമെട്രി അങ്ങനത്തെ ഷേപ്സ് തിരഞ്ഞെടുക്കാം, അതുപോലെ തന്നെ നമ്പേഴ്സ് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ മാത്രമായിട്ട് എടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മളുടെ ചോയ്സിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് തരുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വൂളൻ ത്രെഡാണ്, ബ്ലാക്ക് വൂളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ജൂട്ടിൻ്റെ ത്രെഡോ അല്ലെങ്കിൽ നമ്മളുടെ കടകളിൽ നിന്ന് കിട്ടുന്ന സാധാരണ ചാക്കുനൂലോ ഏതെടുത്താലും ഭംഗി തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് മറച്ച് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഈക്വൽ ഡിസ്റ്റൻസ് വിട്ടിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് വൂളൻ ത്രെഡ് ഞാൻ രണ്ട് ലെയറായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ സെല്ലോ ടൈപ്പ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈസിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതാണ് എളുപ്പം. അങ്ങനെ ദേ നമ്മൾ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ വോൾ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇത്രയുള്ളൂ നമ്മളുടെ അടിപൊളി വോൾ ഹാങ്ങിങ്. അപ്പോൾ കളർ ചെയ്യാനും വരയ്ക്കാനും ഒക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ട് തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി വോൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ അത് നമുക്ക് സിറ്റ് ഔട്ടിൽ ഹാങ് ചെയ്തിട് അല്ലെങ്കിൽ താഴെ ഹോം എന്നുള്ളടുത്ത് പ്ലേസ് എന്ന് എഴുതിയിട്ട് നമ്മുടെ റൂമിലോ കിഡ്സ് റൂമിലോ അല്ലെങ്കിൽ ഡോറൂമിലോ ഒക്കെ നമുക്ക് ഹാങ് ചെയ്തിടാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു വോൾ ഹാങ്ങിങ് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ നമ്മളിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലെ അടിപൊളി ക്രാഫ്റ്റുകളായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.